ഏതൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് സി സി ടി വി ക്യാമറകൾ. എന്തിനാണ് ഈ സി സി ടി വി ക്യാമറകൾ വെക്കുന്നത്? ആ സ്ഥാപനത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? വലിയ വലിയ സ്ഥാപനങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ആ പ്രോപ്പർട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സ്ഥാപനത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ സെക്യൂരിറ്റിയാണ്. അതുപോലെ തന്നെ വേറെ സെക്യൂരിറ്റി, ഫിസിക്കൽ സെക്യൂരിറ്റികളും വെക്കാറുണ്ട്. ഫിസിക്കൽ സെക്യൂരിറ്റിയും ഡിജിറ്റൽ സെക്യൂരിറ്റിയും വെക്കാറുണ്ട്. ഇത് രണ്ടും വെക്കുന്നത് ആ സ്ഥാപനത്തിന്റെ ആ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അസറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സെക്യൂരിറ്റി ആവശ്യമാണ്. ഏതൊരു സ്ഥാപനമാണെങ്കിലും ഏതൊരു അസറ്റാണെങ്കിലും അതിന് സെക്യൂരിറ്റി ആവശ്യമാണ്. അത് ഡിജിറ്റൽ ആവാം അല്ലെങ്കിൽ ഫിസിക്കൽ ആവാം. ഈ രണ്ട് സെക്യൂരിറ്റിയിലൂടെയും ആ സ്ഥാപനത്തിനെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു സ്ഥാപനത്തിന് നഷ്ടം വരുന്നത് രാത്രി കളവ് നടന്നിട്ടല്ല, പകൽ നടക്കുന്ന ബിസിനസ്സിന്റെ ഓരോ വിധത്തിലുള്ള മിസ്റ്റേക്കുകൾ വരുമ്പോഴാണ്. ഈ മിസ്റ്റേക്കുകൾ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ബിസിനസിന്റെ ഓപ്പറേഷനിലും അതുപോലെ തന്നെ പ്രോസസ്സിലും ഒരു സെക്യൂരിറ്റിയും നമ്മൾ വെച്ചിട്ടില്ല എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ഒരു ക്രെഡിറ്റ് പോളിസി എന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ആളുകളുടെ ബിസിനസ്സിൽ വരുന്ന അധിക ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഒരുപാട് ക്രെഡിറ്റ് വരുന്നുണ്ട്, എങ്ങനെയാണ് ഈ ക്രെഡിറ്റിനെ മറികടക്കുക എന്നുള്ളത്. ഇത് ചോദിക്കുന്ന അവര് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിക്കാറുണ്ട്, വാട്ട് ഇസ് യുവർ ക്രെഡിറ്റ് പോളിസി? ഒരു ക്രെഡിറ്റ് പോളിസി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ക്രെഡിറ്റ് പോളിസി എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ അതോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനൊരു സെക്യൂരിറ്റി, അതിൻ്റെ ഡിജിറ്റൽ ആവട്ടെ ഫിസിക്കൽ സെക്യൂരിറ്റി ഒക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിന്റെ ഓപ്പറേഷനിലും പ്രോസസ്സിലും ഒരു സെക്യൂരിറ്റി നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഒന്ന് രണ്ട് പോയിന്റ്സുകളാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. നിങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് അതിന്റെ സെയിൽസിന്റെയും അതിന്റെ ട്രാൻസാക്ഷനിലും വരുന്ന പ്രോസസ്സിലാണ്. ആ ഒരു ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്ന ഭാഗം, ഏറ്റവും കൂടുതൽ ബിസിനസ്സിന് തളർച്ച വരുന്ന ഭാഗം സെയിൽസ് മോശമാകുമ്പോൾ, ആ പ്രോസസ്സ് മോശമാകുമ്പോഴുമാണ്. അപ്പൊ സെയിൽസിന്റെ പ്രോസസ്സിൽ പലപ്പോഴും റെഡി ക്യാഷിന് സെയിൽസ് ചെയ്യാൻ പറ്റാത്ത സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നെക്സ്റ്റ് അവലംബിക്കുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള, ക്രെഡിറ്റ് ബിസിനസ് എന്ന് പറയുന്നത് റെഡി പേയ്മെന്റിന് ബിസിനസ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി സംവിധാനിച്ചൊരു കാര്യമല്ല ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ക്യാഷ് ഫ്ലോനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്തി റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല കസ്റ്റമേഴ്സിന് ഒരു സൗകര്യം മാത്രമാണ് ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത്, ക്രെഡിറ്റ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ക്രെഡിറ്റ് റിസ്ക്കാണ്. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന സമയത്ത്, ഒരു ക്രെഡിറ്റ് കൊടുക്കുന്ന സമയത്ത് അതിലൊരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കുവാൻ ക്രെഡിറ്റ് കൊടുക്കുന്ന ആളും അതുപോലെ ക്രെഡിറ്റ് വാങ്ങുന്ന ആൾക്കും കഴിയണം. അതായത് ഒരു ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് 10 ദിവസമാണ് അല്ലെങ്കിൽ ഒരു മാസമാണ്. ആ ഒരു മാസം കൊടുക്കുന്ന ആൾക്ക് അതിന്റെ ആ ക്യാഷ് കൊടുക്കുവാനും അതുപോലെ വാങ്ങുന്ന വ്യക്തിക്ക് ആ ക്യാഷ് ആ 10 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുവാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ ക്രെഡിറ്റ് റിസ്ക് ആണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റ് പോളിസിയാണ്. ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്ന സമയത്ത്, ഒരു ക്രെഡിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പോളിസി എന്താണ്, നമ്മുടെ നിബന്ധനകൾ എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാവുന്ന ആ ഒരു ചാർട്ടിൽ സൈൻ ചെയ്ത് തന്നാൽ മാത്രമാണ് ക്രെഡിറ്റ് പോളിസി. നമ്മൾ എത്ര ദിവസം കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ കൊടുത്തില്ല എന്താണ്, നേരത്തെ തന്നു കഴിഞ്ഞാൽ എത്ര സീഡ് കിട്ടും, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസുമുള്ള ക്രെഡിറ്റ് പോളിസിയാണ്. ഈ പോളിസി സൈൻ ചെയ്ത് തന്നാൽ മാത്രമാണ് ക്രെഡിറ്റ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉള്ളൂ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് വാങ്ങുന്ന ആൾക്ക് അത് ക്വാളിഫൈഡ് ആണ്. നമ്മളൊരു ബൈക്ക് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ലോണിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ലോണ് പെട്ടെന്ന് നമുക്ക് തരാം. നമ്മൾ അതിന് ക്വാളിറ്റി ഉണ്ടോ, ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവർ നമ്മുടെ ട്രാക്ക് റെക്കോർഡ്സ് നോക്കാറുണ്ട്. അതേപോലെ വീടുകളിൽ വന്നിട്ട് അന്വേഷിക്കാറുണ്ട്. ഇതൊക്കെ എന്തിനാ, അവരൊരു ക്രെഡിറ്റ് തരുന്ന സമയത്ത് ആ ഒരു കമ്പനിക്ക് അതിന്റെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ അതിന് ക്വാളിഫൈഡ് ആണോ എന്നാണ് ചെക്ക് ചെയ്തത്. അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന പൈസ, നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്ട്സ്, നിങ്ങൾ അതിന്റെ വാല്യൂ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെന്നെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ക്രെഡിറ്റ് റിസ്ക് ആണ്. അത് ടൈമുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ട് പാർട്ടിക്കും ആ ക്രെഡിറ്റ് റിസ്ക് ഏറ്റെടുക്കാൻ കഴിയണം. രണ്ടാമത് ക്രെഡിറ്റ് പോളിസിയാണ്. മൂന്നാമത്തത് ക്രെഡിറ്റ് ക്വാളിഫിക്കേഷനാണ്. ഈ മൂന്ന് കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഈ ഏറ്റവും മോശമായിട്ട് ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെയും ബിസിനസ് തകരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസണാണ് ക്രെഡിറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ പ്രോബ്ലത്തെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. പവർ ഫ്രീ ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഇതിന്റെ വിശദീകരണം ഞങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ക്രെഡിറ്റ് പോളിസിയുടെ 6 സ്റ്റെപ്പുകളെ കുറിച്ചും ഫ്യൂച്ചറിൽ നിങ്ങളുടെ ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്കും സസ്റ്റൈനബിൾ ആവാനും സ്കെയിലബിൾ ആവാനും പ്രോഫിറ്റബിൾ ആവാനും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വ്യക്തമായി ട്രെയിനിങ് കൊടുക്കുന്ന പവർ ഫ്രീ ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. ഇന്ത്യയിലും ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പുതിയ ബാച്ചുകളൊക്കെ അടുത്ത മാസങ്ങളിൽ വരുന്നുണ്ട്. എല്ലാവർക്കും പവർ ഫ്രീ ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക്, വേൾഡ് പവർ ഫ്രീ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എം എ റഷീദ്. താങ്ക് യു സോ മച്ച്.